Chapter 2 Vector Field. We know that uh, a vector at a point P, suppose that P be a point in Rn plus 1, that is P equal to some x1, x2, etc., xn plus 1. Then a vector at a point P is denoted by V, that is V bar or V in bold letter V equal to denoted by PV that is P is the point and V is the vector part P is the point and V is the vector part that is P is called also base point and a vector at the point P is denoted by V is equal to PV where P belongs to Rn plus 1. Now, geometrically, it is uh, we can plot a vector that is, for example, we take uh, the vector V equal to 1, 1, 2, 3, that is, here P equal to 1, 1 and uh, V equal to two three, then we can draw the axes, x one and x two, or x or y. Then the base of the vector is one one. That is one one. This is one one. This is p. And the tail tail is at two three. Actually. നമ്മൾ സാധാരണ രീതിയിൽ ഒരു വെക്ടറിനെ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ വൺ ടു ത്രീ എന്ന് പറയുന്ന ഒരു വെക്ടർ അല്ലെങ്കിൽ ആ ടു ത്രീ എന്ന് പറയുന്ന വെക്ടർ ആണെങ്കിൽ നമ്മൾ ടു എടുക്കും ഇവിടെ ത്രീ എടുക്കും ദെൻ എങ്ങനെ പ്ലോട്ട് ചെയ്യും എല്ലായ്പ്പോഴും ബേസ് നമ്മൾ എടുക്കുന്നത് ഒറിജിനാണ് ടെയിൽ ഏതാണോ വെക്ടർ തന്നിട്ടുള്ളത് ഇവിടെ ടു ത്രീ ആണ് അപ്പോൾ ടെയിൽ ടു ത്രീ ആയിരിക്കും പക്ഷെ ഇവിടെ നമ്മുടെ ബേസ് പോയിൻ്റ് സീറോ സീറോ അല്ല ഒറിജിനല്ല വൺ ആണ് അപ്പോൾ വൺ വണ്ണിൽ നിന്നാണ് നമ്മൾ ടു ത്രീ അടയാളപ്പെടുത്തേണ്ടത് അതായത് വൺ വൺ എന്നുള്ള എന്നത് ഒറിജിനാക്കിയിട്ടാണ് നമ്മൾ ടു ത്രീ അടയാളപ്പെടുത്തേണ്ടത് ടെയിൽ പ്ലോട്ട് ചെയ്യേണ്ടത് അപ്പോൾ വൺ വണ്ണിൽ നിന്നുള്ള ടു ത്രീ എന്ന് പറയുന്നത് വൺ വണ്ണിൽ നിന്ന് ടു ത്രീ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് വൺ വൺ പ്ലസ് ടു ത്രീ ആയിരിക്കും കാരണം ടു ത്രീ നമ്മൾ സീറോ സീറോയിൽ നിന്ന് അടയാളപ്പെടുത്തുമ്പോൾ ആക്ച്വലി സീറോ സീറോ പ്ലസ് ടു ത്രീ സീറോ സീറോന്ന് ടു ത്രീ ഡിസ്റ്റൻസിൽ എന്ന് പറയുമ്പോൾ സീറോ സീറോ പ്ലസ് ടു ത്രീ അത് വൺ വണ്ണിൽ നിന്നാകുമ്പോൾ വൺ വൺ പ്ലസ് ടു ത്രീ ദാറ്റ്സ് ഈക്വൽ ടു ത്രീ ഫോർ സോ നമ്മൾ ത്രീ ഫോർ സപ്പോസ് ദാറ്റ് ദിസ് ഈസ് ത്രീ ഫോർ ദെൻ ദിസ് ഈസ് ദ വെക്ട് അപ്പോൾ ബേസ് ടെയില് പിയിലായിരിക്കും വൺ വണ്ണിലായിരിക്കും സോറി ബേസ് അതിൻ്റെ ടെയിൽ ത്രീ ഫോറിലായിരിക്കും അങ്ങനെയാണ് ഒരു വെക്ടർ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ഇക്കാൻസ് ഞാൻ അനദർ എക്സാമ്പിൾ ദി വെക്ടർ വിത്ത് പി ഈക്വൽ ടു വൺ മൈനസ് വൺ ടു ആൻഡ് വി ഈക്വൽ ടു മൈനസ് ത്രീ മൈനസ് വൺ സോ വി ക്യാൻ ഡ്രോ മൈനസ് വൺ ടു മൈനസ് വൺ ടു ദിസ് ഇസ് മൈനസ് വൺ ടു ദിസ് ഇസ് പി and we can we have to plot the tail at minus 3 minus 1 from minus 1 2 so minus 1 2 plus minus 3 minus 1 that's equal to minus 4 1 so minus 4 1 that's this is minus 4 suppose that and uh, 1 so here is the സോ ദിസ് ഈസ് ദി വെക്ടർ വി അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വെക്ടേഴ്സ് പ്ലോട്ട് ചെയ്യുന്നത് വെക്ടർ ഫീൽഡ് നമുക്ക് പ്ലോട്ട് ചെയ്യണമെങ്കിൽ വെക്റ്റേഴ്സ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയണം നൗ വി കൺസിഡർ ദി സെറ്റ് ഓഫ് ആൾ വെക്റ്റേഴ്സ് അറ്റ് പി ദീസ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ആർ എൻ പ്ലസ് വൺ പി ആർ എൻ പ്ലസ് വൺ പി മീൻസ് ഇറ്റ് ഈസ് ദി കളക്ഷൻ ഓഫ് ആൾ വെക്റ്റേഴ്സ് അറ്റ് ഇ പോയിൻ്റ് പി പി എന്നുള്ള പോയിൻറ്റിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാവുന്ന എല്ലാ വെക്ടേഴ്സിൻ്റെയും കളക്ഷൻ ദർ എൻ പ്ലസ് വൺ പി വേർ വി ബിലോങ്സ് ടു ആർ എൻ പ്ലസ് വൺ സെ കളക്ഷൻ ഓഫ് ആൾ വെക്റ്റേഴ്സ് അറ്റ് പി ആൻഡ് ദി ഓപ്പറേഷൻ ദി ഓപ്പറേഷൻസ് ദി അഡീഷൻ ആൻഡ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിഫൈൻഡ് ഇൻ ദിസ് സെറ്റ് ലൈക്ക് ഇഫ് വി ടേക്ക് ടു വെക്റ്റേഴ്സ് പി വി പ്ലസ് പി ഡബ്ല്യു ദെൻ ദ അഡീഷൻ ഈസ് ബേസ് പോയിൻ്റ് മാറില്ല പി വി പ്ലസ് ഡബ്ല്യു വെക്ടർ പാർട്ട് വി പ്ലസ് ഡബ്ല്യു ആയി മാറും അതുപോലെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ സി ഇൻ ടു പി വി ഈക്വൽ ടു ബേസ് പോയിൻ്റ് സെയിമാണ് സി വി എന്ന് വരും സോ അണ്ടർ ദിസ് ഓപ്പറേഷൻ ദി വെക്ടർ അഡീഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ദി കളക്ഷൻ ഓഫ് ആൾ വെക്റ്റേഴ്സ് അറ്റ് ടു പി ദർ ആൻഡ് പ്ലസ് വൺ പി ഫ്രോം എ വെക്ടർ സ്പേസ് ഓവർ ആർ Rn plus 1 p is a vector space over the set of all real numbers R and vector space also there will be a basis. Suppose that v1 v2 etc vn vn plus 1 vn plus 1 be a basis for the vector space. ഓഫ് ആർ എൻ പ്ലസ് വൺ ഓവർആർ ആർ എൻ പ്ലസ് വൺ ഓവർ ആർ എന്നുള്ള വെക്ടർ സ്പേസിൻ്റെ ബേസിസ് വി വൺ വി ടു എക്സെട്ര വി എൻ പ്ലസ് വൺ ആണെങ്കിൽ ആർ എൻ പ്ലസ് വൺ പി ഓവർ ആറിൻ്റെ ബേസിസ് എന്തായിരിക്കും ഇതിൻ്റെ എല്ലാം കൂടെ ഒരു വെക്ടർ മോഡലാക്കി മാറ്റും പി വി വൺ പി വി ടു എക്സെട്ര പി വി എൻ പ്ലസ് വൺ സോ ഇഫ് v1, v2, etc., vn1 is a basis for the vector space rn1 over r. Then pv1, pv2, etc., pvn1 is a basis for rn1 p over r. We can also define another operation, the familiar operation dot product among the vectors, that is pv dot pw equal to V dot w here uh, there is no base point because dot product is a scalar and also cross product PV cross PW equal to cross product is a vector so base point is same P and uh, V cross W it's a vector and also the length length of a vector is denoted by norm V and it is v dot v whole raised to one by two, the usual result. And also the angle between two vectors v equal to pv and uh, w equal to pw is by using cos theta we get a cos theta equal to v dot w divided by norm v into norm w so we can write theta equal to cos inverse of this quantity we get the angle between v vector v and vector w now we have the definition of a vector field what is a vector field a vector field x is denoted by like this or bold x

ആ പോയിന്റിലെ ഒരു വെക്റ്ററിലേക്ക് മാപ്പ് ചെയ്യുന്ന ഫങ്ഷനെയാണ് വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത് എ വെക്ടർ ഫീൽഡ് എക്സ് ഓൺ യു സബ്സെറ്റ് ഓഫ് ആർ എൻ പ്ലസ് വൺ ഈസ് എ ഫംഗ്ഷൻ വിച്ച് ആ സൈൻസ് ഈച്ച് പോയിൻ്റ് ഓഫ് യു എ വെക്ടർ അറ്റ് ദാറ്റ് പോയിൻറ്റ് ദീസ് എക്സ് ഓഫ് പി വെർ പി ബിലോങ്സ് ടു യു ഈക്വൽ ടു അതേ പോയിന്റിലെ വെക്ടർ അപ്പോൾ ബേസ് പോയിന്റ് പി എന്നെ ആയിരിക്കും ആൻഡ് എ മാപ്പിംഗ് എക്സ് ഓഫ് പി Here, this small x of p or usual x of p x of p equal to p x of p. Here, this x of p, this function, uh, it is a function from u to rn plus 1 and it is called the associated function. Associated function.

vector field in. now we have to plot some vector fields first one let x equal to associated function r two to r two defined by x of p equal to 1 0 for every p belongs to r two then we have to draw the vector field.

നമുക്ക് വേണമെങ്കിൽ അതിന് എങ്ങനെ എഴുതാം പി എന്ന് പറയുന്നത് ആർ ടൂലാണ് അപ്പോൾ എക്സ് ഓഫ് പിക്ക് പകരം സം എക്സ് വൺ എക്സ് ടു എന്ന് കൊടുക്കാം എക്സ് വൺ എക്സ് ടു വൺ സീറോ അപ്പോൾ ഏത് പോയിൻ്റ് എക്സ് വൺ എക്സ് ടു എടുത്താലും അതിന് വൺ സീറോയിലേക്ക് മാപ്പ് ചെയ്യണം അപ്പോൾ ഡ്രോ ചെയ്യുമ്പോൾ കുറച്ച് വെക്റ്റേഴ്സ് എടുക്കുക ആർബിറ്ററി വെക്റ്റേഴ്സ് എന്നിട്ട് നമ്മൾ നേരത്തെ വെക്ടർ ഒരു പോയിൻ്റിലെ വെക്ടർ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അത് ഉപയോഗിച്ചിട്ട് വെക്റ്റേഴ്സ് കുറച്ച് വെക്റ്റേഴ്സെ നമ്പർ ഓഫ് വെക്റ്റേഴ്സ് പ്ലോട്ട് ചെയ്യാം അപ്പോൾ നമുക്കൊരു ജനറൽ പിക്ചർ കിട്ടും അതായിരിക്കും ആ ജനറൽ പിക്ചർ ആയിരിക്കും നമുക്ക് വേണ്ട ആയിട്ടുള്ള വെക്റ്റർ ഫീൽഡ് സോ ഫസ്റ്റ് വി വീട്ടേക്ക് പോയിൻറ്റ് സീറോ സീറോ ഒറിജിൻ തന്നെ എടുത്ത് വയ്ക്കാം സീറോ സീറോ പി അപ്പോൾ എക്സ് ഓഫ് പി എന്ന് പറഞ്ഞാൽ വരും പി വെക്ടർഫീൽഡ് സീറോ സീറോയിലുള്ള വെക്ടർ പി എക്സ് ഓഫ് പി ആണ് നമ്മുടെ വെക്ടർ ഫീൽഡ് അപ്പോൾ എക്സോഫ് സീറോ സീറോ എന്തായിരിക്കും വരിക സീറോ സീറോ വൺ സീറോ എന്ന് വരും അപ്പോൾ സീറോ സീറോയിൽ വൺ സീറോ മാർക്ക് ചെയ്യാൻ സാധാരണ പോലെ അല്ലെങ്കിൽ യൂഷ്വൽ മെത്തേഡ് അനുസരിച്ച് ആഡ് ചെയ്യുക അപ്പോൾ വൺ സീറോ തന്നെ കിട്ടും സോ ആക്സിസ് എക്സ് വൺ എക്സ് അപ്പോൾ സീറോ സീറോ ആണ് വെക്ടർ അതിനെ വൺ സീറോയിലേക്ക് മാപ്പ് ചെയ്യും സോ ഇങ്ങനെ ഒരു വെക്ടർ കിട്ടും നെക്സ്റ്റ് നമ്മൾ വൺ വണ് എടുത്ത് വെക്കാം വൺ വൺ ആർബിറ്ററി ആയിട്ട് കുറച്ച് വെക്റ്റേഴ്സ് ചൂസ് ചെയ്യാം വൺ വണ്ണിനെ നമുക്ക് വൺ സീറോ ആണ് വെക്ടർ പാർട്ട് പോയിൻ്റ് പി എന്ന് പറയുന്നത് വൺ വൺ ആണ് വെക്ടർ പാർട്ട് അല്ലായ്പ്പോഴും വൺ സീറോ ആണ് നമുക്ക് അങ്ങനെയാണ് മാപ്പിംഗ് തന്നിട്ടുള്ളത് ഫിക്സഡ് ആണ് സോ വൺ വണ്ണിൽ നിന്ന് നമുക്ക് വൺ സീറോ മാപ്പ് ചെയ്യണം ആ വെക്ടർ മാപ്പ് ചെയ്യണം അപ്പോൾ ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു വൺ വൺ പ്ലസ് വൺ സീറോ ദറ്റ് ഈസ് ടു വൺ അപ്പോൾ വൺ ആണ് ബേസ് പോയിൻ്റ് ടു ആണ് ടെയിൽ അപ്പോൾ വൺ വൺ ടു വൺ എന്ന് പറഞ്ഞാൽ വരും ഏകദേശം ഇങ്ങനെ ഒരു വെക്ടർ കിട്ടും ഈ നെക്സ്റ്റ് നമ്മളൊരു മൈനസ് വൺ വൺ അതിനെ വൺ സീറോയിലേക്ക് മാപ്പ് ചെയ്താൽ സീറോ വണ്ണെന്നിട്ട് മൈനസ് വൺ വൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ആ ഇവിടെ വരും മൈനസ് വൺ വൺ അതിനെ മാപ്പ് ചെയ്യേണ്ടത് സീറോ വണ്ണിലേക്ക് സീറോ വൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഒരു മൂന്നാമത്തെ വക്ട് കിട്ടും ഇതുപോലെ ഒരുപാട് വെക്ടേഴ്സ് നമ്മൾ എടുത്തു നോക്കുക അപ്പോൾ അതിനെല്ലാം നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു പിക്ചറാണ് കിട്ടുക അതായത് റൈറ്റ് സൈഡിലേക്ക് ഫ്ലോ ചെയ്യുന്ന വിധത്തിൽ ഒരുപാട് വെക്റ്റേഴ്സ് ഇതിനിടയ്ക്കൊക്കെ ഒരുപാട് വെക്റ്റേഴ്സ് എടുക്കും നമ്മളിപ്പോൾ വൺ വൺ ടു സീറോ അങ്ങനെ ഇൻഡീജിയേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിന് വൺ പോയിൻ്റ് ഫൈവ് ടു പോയിൻ്റ് ഫൈവ് അങ്ങനെ ഏത് നമ്പേഴ്സ് റിയൽ നമ്പർ വേണമെങ്കിലും എടുക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പിക്ചർ കിട്ടും ഇതിനെ വെലോസിറ്റി വെക്ടർ ഫീൽഡ് എന്നാണ് പറയുക വെലോസിറ്റി വെക്ടർ ഫീൽഡ് ഓഫ് എ യൂണിഫോം ഫ്ലോ ഒരു യൂണിഫോം ഫ്ലോയിഡ് ഫ്ലോയുടെ വലോസിറ്റി ഫീൽഡാണ് നമുക്ക് ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രകാരം അതായത് എക്സ് ഓഫ് പി ഈക്വൽ ടു വൺ സീറോ എന്നുള്ള വെക്ടർ ഫീൽഡ് നമുക്ക് കിട്ടുന്നത് നൗ യു ഹാവ് അനദർ ക്വസ്റ്റിൻ ഈസ് എക്സ് ഫ്രം ആർ ടു ആർ ടു ഡിഫൈൻഡ് ബൈ എക്സ് ഓഫ് പി ഈക്വൽ ടു പി

സീറോ സീറോ തന്നെയാണ് കാരണം പി എന്താണോ അതുതന്നെയാണ് പി പി എന്നുള്ളതാണ് നമ്മുടെ വെക്ടർ ഫീൽഡിൻ്റെ ഫോം സോ വരയ്ക്കുമ്പോൾ സീറോ സീറോ അതായത് സീറോ സീറോ ആണ് ബേസ് പോയിൻ്റ് എൻ പോയിൻ്റ് ടേൽ കിട്ടാൻ ആഡ് ചെയ്യുക ആഡ് ചെയ്യുമ്പോൾ സീറോ സീറോ തന്നെ വരും സോ അത് ഈ പോയിൻ്റ് തന്നെ വരും ഒറിജിൻ ഈ പോയിൻ്റ് ഇനി നമ്മൾ വൺ സീറോ എടുത്താൽ വൺ സീറോ വൺ സീറോ എന്നാവും വെക്ടർ ഫീൽഡ് വരുന്നത് അപ്പോൾ വൺ സീറോ ആണ് ബേസ് പോയിൻ്റ് അതിൻ്റെ കൂടെ വൺ സീറോ മാപ്പ് ചെയ്യാൻ ടു സീറോയിൽ ടെയിൽ വരും അപ്പോൾ വൺ സീറോ ഇവിടെ വരും ടു സീറോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും നോ വി ടേക്ക് വൺ വണ് എടുത്ത് വെക്കുക വൺ 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 വണ് എടുത്താൽ വൺ 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 എന്ന് വരും സോ വൺ വണ്ണിൽ ബേസ് പോയിന്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടു ടു എന്ന് കിട്ടും സോ വൺ വണ്ണിൽ ബേസും ടു ഇങ്ങനെ വരും ഇനി അതുപോലെ മൈനസ് വൺ വൺ മൈനസ് വൺ വൺ എടുത്താൽ മൈനസ് വൺ വണ്ണിൽ ബേസ് പോയിന്റ് വരും അതുപോലെ അതിനോട് കൂടി മൈനസ് വൺ വൺ ആഡ് ചെയ്താൽ മൈനസ് ടു ടുന്ന് കിട്ടും സോ ദാറ്റ് ഈസ് മൈനസ് ടു ഏകദേശം ഇവിടെ വരും സോ അങ്ങനെ അപ്പോൾ ഇതുപോലെ ഇവിടെ വൺ മൈനസ് വണ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് ടു മൈനസ് ടു ആണ് ഇങ്ങനെ വരും അതുപോലെ ഈ ക്വാർഡറിൻ്റെ ഒരു പോയിന്റ് അതായത് മൈനസ് വൺ മൈനസ് വണ് എടുത്താൽ മൈനസ് ടു മൈനസ് ടു വരും ഇങ്ങനെ വരും ഇനി ഇവിടെയൊക്കെ ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും അപ്പോൾ അത് അപ്പോൾ ഇങ്ങനെ ഒരു പിക്ചർ കിട്ടും ഇതിങ്ങനെ അടുത്ത ഇത് എടുത്താൽ ഇങ്ങനെ അതിനോട് കൂടി ഡബിൾ ആയിട്ട് ഇങ്ങനെ ഈ വെക്ടർ ഇങ്ങനെ പോവും ഏതൊരു വെക്ടർ എടുത്താലും ഇങ്ങനെ ഈ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോവും സോ ഇതാണ് എല്ലാ സൈഡിലേക്കും ഉണ്ടാവും ഏത് റിയൽ നമ്പർ എടുത്താലും നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും ആ പോയിന്റിൽ വെക്ടർ പ്ലോട്ട് ചെയ്യാൻ പറ്റും സോ ഇതാണ് x of p equal to p എന്നുള്ളതിന്റെ ജനറൽ ഫോം നെക്സ്റ്റ് യു ഹാവ് എക്സ് ഫ്രം ആർ ടു ആർ ടു ഡിഫൈൻഡ് ബൈ എക്സ് ഓഫ് എക്സ് വൺ എക്സ് ടു ഈക്വൽ ടു മൈനസ് എക്സ് ടു എക്സ് വൺ എക്സ് ഓഫ് എക്സ് വൺ എക്സ് ടു ഈക്വൽ ടു മൈനസ് എക്സ് ടു എക്സ് വൺ സോ ഫസ്റ്റ് പോയിൻ്റ് സീറോ സീറോ എടുത്താൽ സീറോ സീറോനെ മാപ്പ് ചെയ്യുന്നത് മൈനസ് എക്സ് ടു എക്സ് വൺ എന്ന് പറഞ്ഞാൽ സീറോ സീറോ തന്നെ വരും അപ്പം അത് ഒറിജിൻ തന്നെ വരും ഒറിജിൻ വരും ദെൻ വൺ സീറോ എടുത്ത് നോക്കാം വൺ സീറോ വൺ സീറോനെ മൈനസ് എക്സ് ടു എന്ന് പറഞ്ഞാൽ മൈനസ് സീറോ എക്സ് വൺ ഇത് ആഡ് ചെയ്താൽ നമുക്ക് വൺ വണ് എന്ന് കിട്ടും അപ്പോൾ വൺ സീറോയിൽ ബേസും വൺ വണ്ണിൽ ടെയിലും വൺ സീറോ ഇത് വൺ സീറോ ആണ് വൺ വണ്ണിൽ ടെയിലും ഇങ്ങനെ വരും ഇനി അത് അവസാനിച്ച പോയിൻ്റ് വൺ വണ് എടുത്ത് വെക്കുക വൺ 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 എന്ന് പറഞ്ഞാൽ മൈനസ് വൺ വണ് വരിക കാരണം മൈനസ് മൈനസ് എക്സ് ടു എക്സ് വണ്ണാണ് വെക്ടർ പാർട്ട് അപ്പോൾ മൈനസ് വൺ വൺ ആഡ് ചെയ്യുമ്പോൾ സീറോ ടു ആണ് കിട്ടുക അപ്പോൾ ീറോ ടു എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ വരും എങ്ങനെയാണ് ഇനി സീറോ ടു എടുത്തു നോക്കാം സീറോ ടു ഏത് പോയിൻ്റ് നമുക്ക് എടുക്കാം അതൊരു ജനറൽ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു വെക്ടറ് അവസാനിക്കുന്നിടത്ത് എടുക്കുന്നത് അല്ലാതെ അതിൽ വേറെ ലോജിക്ക് ഒന്നുമില്ല സീറോ ടു എടുത്താൽ പ്ലസ് മൈനസ് ടു സീറോ അതായത് മൈനസ് ടു ടു എന്ന് കിട്ടും മൈനസ് ടു ടു മൈനസ് ടു റ്റു ഇത് മൈനസ് വണ്ണ് ഇത് മൈനസ് ടു ആണെങ്കിൽ മൈനസ് ടു ടു ഇവിടെ വരും ഇത് കറക്റ്റ് നമ്മൾ സ്കെയിലൊക്കെ ഉപയോഗിച്ച് ഒരു മെഷറൊക്കെ എടുത്ത് കറക്റ്റ് യൂണിറ്റിൽ പ്ലോട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ കറക്റ്റ് ആ ജോമെട്രിക്കൽ ഫിഗർ കിട്ടുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ പോവും ഇനി ഇങ്ങനെയൊക്കെ പോവും അതുപോലെ നമുക്കിപ്പോൾ അവിടെ ഒരു വൺ വണ് ഉള്ളൊരു പോയിൻ്റ് എടുത്തുക വൺ വണ് അല്ല സീറോ വണ് സീറോ വണ് എടുത്താൽ സീറോ വൺ പ്ലസ് മൈനസ് വൺ സീറോ വരും ദാറ്റ് ഈസ് മൈനസ് വൺ വൺ അപ്പോൾ സീറോ വണ്ണിൽ മൈനസ് വൺ വൺ മൈനസ് വൺ വൺ എന്ന് പറഞ്ഞാൽ അവിടെ വരും ഓക്കെ അതന്നെ ഈ വെക്ടറി ഇങ്ങനെ പോവും ഇങ്ങനെ പോവും അതുപോലെ എവിടെ നിന്ന് തുടങ്ങിയാൽ ഇപ്പോൾ മൈനസ് വൺ സീറോയിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ മൈനസ് വൺ സീറോ സീറോ മൈനസ് ആണ് ആഡ് ചെയ്യേണ്ടത് എക്ടർ പാർട്ട് വരിക സോ മൈനസ് വൺ മൈനസ് വൺ വരും ഇവിടെ വരും അങ്ങനെ ഇങ്ങനെ ഒരു ഫ്ലോയിലാണ് അത് പോവുക ഇങ്ങനെ ഒരു തരം പിക്ചറൈസേഷൻ വരും കുറച്ചധികം പോയിന്റ്സ് എടുത്താലേ നമുക്കൊരു ജനറൽ പിക്ചർ കിട്ടും ഇപ്പോൾ എല്ലാ ക്വാർഡൻറ്റിലും നാല് ക്വാർഡൻസ് ഉണ്ടാവും അത് എല്ലാ കോട്ടൺസിലും കുറച്ച് പോയിന്റ്സ് എടുത്ത് നോക്കുക ഒരു നാലഞ്ച് പോയിൻറ്റ്സ് എടുത്താൽ അതിൻ്റെ ഒരു ജനറൽ പിക്ചറൈസേഷൻ കിട്ടും സോ ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള മൂന്നെണ്ണത്തിൻ്റെയും കൂടെ ജനറൽ പിക്ചറാണ് ഇത് ആദ്യം വരച്ച എക്സ് ഓഫ് ഈക്വൽ ടു വൺ സീറോ നമ്മൾ വെലോസിറ്റി വെക്ടർ ഫീൽഡ് ഓഫ് എ യൂണിഫോം ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറഞ്ഞത് ആ എക്സസ് ഒക്കെ ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടുന്ന ഇങ്ങനെ ഒരു പിക്ചറൈസേഷൻ ആണ് കിട്ടുക ആ വെക്ടർ പ്ലോട്ട് ചെയ്താൽ ഇങ്ങനെ ഒരു പിക്ചർ ജോമെട്രിക്കൽ ഫിഗർ കിട്ടും രണ്ടാമത്തത് എക്സ് ഓഫ് പി ഈക്വൽ ടു പി ഇങ്ങനെയാണ് അതിൻ്റെ ജനറൽ പിക്ചർ വരാം നമുക്ക് ഏതാനും ചില വെക്റ്റേഴ്സ് പോയിൻറ്റ്സ് ഉപയോഗിച്ച് മാത്രം പ്ലോട്ട് ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് വെക്റ്റേഴ്സ് നമുക്ക് കിട്ടും എന്നാലും നമുക്കൊരു ജനറൽ പിക്ചറിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും അതുപോലെ മൂന്നാമത്തത് എങ്ങനെ ഒരു പിക്ചറാണ് കിട്ടുക ഒരു വെക്ടർ അത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒരു പ്രത്യേക ഷേപ്പിൽ പോകുന്ന ഒരു പിക്ചർ സോ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് fields okay thank you